ബാബുസ് ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് വന്നിരിക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പുറം ലോകത്തിന് അറിയില്ല. ഇന്ത്യയിൽ 22,000 പഞ്ചായത്ത് നമുക്കുണ്ടെങ്കിലും, പക്ഷേ ഇവിടെ ആ 22,000 പഞ്ചായത്തിൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ വികസന കാര്യത്തിലായിരുന്നാലും, ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിലായിരുന്നാലും, ആരോഗ്യത്തിൻ്റെ, വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തരത്തിലും, ഇപ്പോൾ വെള്ള കുടിവെള്ള പ്രശ്നമായിരുന്നാലും ഏറ്റവും മേലെ നിൽക്കുന്നൊരു പഞ്ചായത്താണ് ഇന്ന് നമ്മുടെ കിഴക്കമ്പലം പഞ്ചായത്ത്. ഇതിനെക്കുറിച്ച് ബഹുഭൂരിപക്ഷം ആൾക്കാരും, അല്ലെങ്കിൽ പത്രങ്ങൾ ജനങ്ങൾ അറിയിക്കുകയോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സർക്കാരുകൾ പോലും ഇത് കണ്ണടയ്ക്കുന്ന രീതിയിലോ, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള സഹായ സാധനങ്ങൾ കൊടുക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ നമ്മളൊരു കുറച്ച് മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്, അവരുടെ പഞ്ചായത്തിലെ മെമ്പേഴ്സ്, അവരായിട്ട് കുറച്ച് കാര്യങ്ങൾ സംബന്ധിച്ച് എന്താണ് ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തുടർന്ന് നമുക്ക് ഇന്ത്യ ഒട്ടുക്കും വ്യാപിപ്പിക്കേണ്ട ഒരു ഐഡിയ ആണ് ഈ സംവിധാനം. ഓക്കെ, ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നത്, ഞാനൊരു ഡോക്ടർ ഏലിയാസും എൻ്റെ പേര് ബാബുമാഷ്, ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നപ്പോൾ ചാലക്കുടിയിലേക്ക് പാർലമെൻറ്റ് നിയോജനമണ്ഡലത്തിലേക്ക് പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യൻസിലേക്ക് ഇവർ വ്യാപിക്കുന്ന സംവിധാനങ്ങളായിട്ട് വരുന്നു. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൻസിലുള്ള ആൾക്കാരെങ്കിലും കുറച്ച് ബോധവൽക്കരിക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ രണ്ടാളോട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെമ്പേഴ്സിൽ ചോദിക്കുക, എന്ത് കാര്യങ്ങളാണ് വികസനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എന്താണ് ഇവിടെ തുടർന്നുള്ള ചാലക്കുടി പഞ്ചായത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം കുറിച്ച് നമുക്ക് ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ്റെ പേരെന്താണ്? കാനാമ്പുറം വാർഡ് മെമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഇപ്പം നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനം? ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് എടുത്തിട്ടുള്ള അംഗൻവാടികൾ, സ്കൂളുകൾ, റോഡുകൾ, പിന്നെ ഈ ലക്ഷം വീടുകൾ, ഈ ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കുന്ന ആ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമാതിരി തന്നെ കുടിവെള്ളം നടക്കുന്നുണ്ട്, അതുമാതിരി തന്നെ കിണറുകൾ, ഇതൊക്കെ നമ്മൾ തന്നെ നേരിട്ട് തന്നെ 2020 പ്രവർത്തകർ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതലിപ്പോൾ ഈ റോഡിൻ്റെ പണികൾ, ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ റോഡ് ഇനി അടുത്ത പരിപാടി പറഞ്ഞിരുന്നത് റോഡുകളാണ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. റോഡുകളൊക്കെ നല്ല രീതിയിൽ പിന്നെ റോഡുകൾ ഇപ്പോൾ പഞ്ചായത്ത് ഗവൺമെൻറ്റും ഇതുപോലെ തന്നെ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഞങ്ങൾ ചെയ്യുന്നതെന്ന് BMEC നിലവാരത്തിലേക്ക് നല്ല രീതിയിൽ തന്നെ അതായത് പഞ്ചായത്തിന്റെ ഫണ്ടും സ്വകാര്യ ഫണ്ടും, അതായത് നല്ല, അതായത് 2020 നല്ല അത് റോഡുകൾ കണ്ടെങ്കിലാണ് ഞങ്ങളോട് ശ്രദ്ധിച്ചു, ഞങ്ങളോട് ജസ്റ്റ് ഇറങ്ങി കാര്യങ്ങൾ കണ്ടു. മാതൃക പഞ്ചായത്ത് ആറിഞ്ച് കനം, ഇവിടെ ഇപ്പൊ മൂന്ന് നാലിഞ്ച് കനം വെറുതെ മേലെ ഇല്ല, വെറുതെ മറ്റേ 3/4 ഇഞ്ച് മെറ്റിലിട്ടു, ചെറിയ മെറ്റിലിട്ട് വേ മെറ്റിലിട്ടു നിരത്തി, 2 ഇഞ്ച് കനം പോലും ഇല്ല. മഴ വന്ന് പോകുമ്പോഴേക്കും പോയി സാറേ. അതാണ് ദീർഘകാലാടിസ്ഥാനത്തില് 25 വർഷത്തേക്ക് ഗ്യാരണ്ടി കൊടുത്താണ് ഞങ്ങള് ചെയ്യുന്നത്. ഞാനൊരു CPM പ്രവർത്തനമായിരുന്നു. CPM പ്രവർത്തനം ആയിട്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഈ 2020 ഈ CPM കോൺഗ്രസ്സുകാരാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഞാനും ഇതിൻ്റെ എന്നോട് പറഞ്ഞുകഴിഞ്ഞാൽ നന്മ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്യുന്ന നന്മ എന്താണെന്ന് കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കാനാമ്പുറം വാർഡ് എന്ന് പറഞ്ഞിട്ട് എസ് സി കോളനികളാണ്. സാധാരണക്കാരായ ആൾക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ആദ്യം അടിപൊളിയാക്കി വെച്ചത്. അതേമാതിരി നശിച്ച് ടർപ്പായയുടെ അടിയിൽ കിടക്കുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ സ്വന്തം നന്നാക്കി കൊടുത്തു, സ്വകാര്യ പങ്കാളിത്തത്തോട് സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്താണ് ഇങ്ങനെ വന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇതിന്റെ ചർച്ചയായി, പിന്നെ ഈ ഇലക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പഞ്ചായത്തിലേക്ക് ഒരു ഇലക്ഷൻ നമുക്ക് നിൽക്കാന്ന് പറഞ്ഞു. ഇപ്പൊ അവസാനം നടന്ന പഞ്ചായത്ത് ഇലക്ഷൻ നടന്ന ഇലക്ഷൻ, അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറ് എന്താ നമ്മളിങ്ങനെ ഇലക്ഷന് നിൽക്കണേന്ന് ചോദിച്ചപ്പോഴാണ് ഈ കുടിവെള്ള പ്രൊജക്ട് ആദ്യം കൊണ്ടുവന്നതാണ് എന്റെ വാർഡിലാണ്. അത് ശരി. അപ്പൊ അവിടെ ഈ കുടിവെള്ള പ്രൊജക്ട് സാറ് ലക്ഷങ്ങൾ മുടക്കി, അവിടെ ഒരു ടാങ്കും അതിനുള്ള, അത് നമ്മുടെ 2020 തന്നെ പൈസ എല്ലാം മുടക്കി എല്ലാം. അപ്പൊ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ് ഭരണാധികാരികള് പല രീതിയിലും അതിനെ മുടക്കാനും തടസ്സം ചെയ്യുന്ന സംവിധാനം ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാറ് തന്നെ പറഞ്ഞു,
സുരേഷ്, നമുക്ക് ഈ പഞ്ചായത്ത് ഭരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ മോളിന്ന് ഒരു പ്രഷറോ പ്രശ്നങ്ങളോ ഉണ്ടാവും. അതായത് ഗവൺമെന്റ് ഫണ്ടുകൾ, അത് ഞാൻ ചോദിച്ചു മുമ്പ് ചോദിച്ചു, ഗവൺമെന്റ് ഫണ്ടുകളെ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൊണ്ടുവരാൻ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേജ് വന്നതോടുകൂടിയാണ്. അപ്പൊ എനിക്ക് അത് 100% നല്ലതാണ് ശരിയായിട്ട് തോന്നി. പിന്നെ ഞാൻ അതിൽ ആക്റ്റീവായി, അങ്ങനെ പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ ഇപ്പൊ ഇപ്പൊ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇപ്പൊ പഞ്ചായത്തിൽ, അല്ലെങ്കിൽ ചേട്ടന്റെ വാർഡിൽ, സാറിന്റെ വാർഡിലും, അല്ലെങ്കിൽ എന്റെ വാർഡിലും ഇതുമാതിരി തന്നെ ഇരട്ട വീടുകൾ, ഒറ്റ വീട് പണി ഏതാണ്ട് 100% പൂർത്തിയായിട്ടുണ്ട്. അതായത് വീടുകൾ ഇപ്പൊ ഓടിട്ട് വീടുകളെല്ലാം നമ്മള് മാറ്റി, അല്ലെങ്കിൽ അത് തന്നെ നന്നാക്കി എടുത്തു. എന്ത് ചെയ്ത് അടിപൊളിയായിട്ട് സാറ് തന്നെ ഇവിടെ പഞ്ചായത്തിന്റെ ഒരു 3 ലക്ഷം ബാക്കി സാറിന്റെ 9 ലക്ഷം രൂപയും കൂടി മൂടി എടുത്താണ്. നല്ല വലിയ വീടുകൾ, അതും കേട്ടു 10 ലക്ഷത്തിന്റെ വീടുകൾ, 720 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ കണ്ടു ഞാൻ അവിടെ കണ്ടു. വില്ലകളായിട്ട് വില്ല അതുമാതിരി തന്നെ എന്റെ വാർഡിൽ ഇനി റോഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കം 2 റോഡുകളും ബാക്കി എല്ലാ റോഡുകളും ചെയ്തു. അതുമാതിരി തന്നെ കുടിവെള്ളം, വീട് മെയിനൻസ് ആണെങ്കിലും പിന്നെ ആൾക്കാരൊക്കെ വളരെ കുറവുള്ളൂ. കാരണം ഇവിടെ കിണറുകൾക്കെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, പബ്ലിക് ടൈപ്പ് വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകും, അങ്ങനെയൊന്നും തോന്നുന്നുണ്ടല്ലേ. കിണറുകൾ നന്നാക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് വീടുകളിൽ നന്നാക്കുന്നുണ്ടല്ലേ, ക്ലീൻ ചെയ്ത് ഭംഗിയായി ചെയ്ത്. പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ഉണ്ടല്ലോ അതിന്. പിന്നെന്തിട്ട് ഇപ്പൊ ഭക്ഷ്യ സുരക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ 3 കാർഡ് സിസ്റ്റത്തിന്റെ കാര്യം ഞാൻ കുറിച്ച് കേട്ടു, അതിൽ എങ്ങനെയാണ് സംവിധാനം സാറ്? എന്ത് ഏത് തോതിലാണ് ജനങ്ങൾക്ക് അതാണ് കൊടുക്കുന്നത്? ആഴ്ചയിൽ എത്ര അളവില് തൂക്കത്തില്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് 5 പേരുണ്ടോ 3 പേരുണ്ടോ, അത് എങ്ങനെ എന്താ ചെയ്യുന്നത്? അത് എങ്ങനെ ഫുഡ് ഫുഡ് ഐറ്റംസ് 500 രൂപയുടെ? പക്ഷെ അത് കാർഡ് സിസ്റ്റം ഞാൻ കേട്ടു, അതെന്താ സാമ്പത്തികമായിട്ട് കൊച്ചുകൂടി വേറൊരു കാർഡ് സിസ്റ്റം. പക്ഷെ അത് വേറൊരു റെഡ് കാർഡ് ഞാൻ കണ്ടിരുന്നല്ലോ, ഏറ്റവും താഴെയുള്ള റെഡ് കാർഡ്. അവർക്കൊക്കെ അത് 100% ഫ്രീ ആയ അവർക്ക് എങ്ങനെയാ, ഇവർക്ക് എങ്ങനെയാ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക്? അല്ലെങ്കിൽ പകുതി വലിക്ക് തന്നെയാണ്. അതായത് നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിൽ കിട്ടുന്ന ഇപ്പൊ 1 കിലോ പഞ്ചസാര കിട്ടുന്നു, ഞാൻ 18.50 നോക്കി കേട്ടത്, 18.50. ഇപ്പോഴത്തെ റേറ്റ് എങ്ങനെയാണ്? 15 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ വീണ്ടും പഞ്ചസാര കുറച്ച് ഇപ്പൊ കുറച്ച് വില, അന്ന് വന്നപ്പോ വില കൂടുതലായിരുന്നു കേട്ടോ, ഞാൻ ഒന്നര മുമ്പ് വന്നത്. ആ പിന്നെ അപ്പൊ അങ്ങനെ പിന്നെ പയറുൽപ്പന്നങ്ങൾ, എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഇപ്പൊ നമ്മളതിൽ കൊടുക്കണത്? എന്തെല്ലാം സാധനങ്ങളാണ് കൊടുക്കണത്? ഉപ്പ് തൊട്ട് സകല സാധനങ്ങളും വാങ്ങേണ്ട ആവശ്യം, അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നിറവാണ്. അതേമാതിരി സാധനങ്ങളുണ്ട്, അതായത് കുടുംബത്തേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ സാറ് ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഒരു പോയിന്റ്, എന്താ പറഞ്ഞത്, ആരോഗ്യ സംരക്ഷണ മേഖലയിൽ അല്ലെങ്കിൽ ഗർഭിണികൾക്കൊക്കെ പാല് മുട്ടയൊക്കെ ഫ്രീ ആണ്, അതേ സൗജന്യം പോഷകാഹാര പിന്നെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്ന് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ആംബുലൻസ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടെന്ന് കേട്ടാൽ എങ്ങനെയാണ് ആംബുലൻസ് സൗകര്യം? ഇപ്പൊ ഒരു ആദ്യത്തെ ഒരു ഇത് സ്റ്റേജ് പറയുന്നത് ആംബുലൻസ് സൗകര്യങ്ങൾ നമ്മൾ എപ്പോഴും, അതെ പഞ്ചായത്തിൽ മൊത്തം എല്ലാ മെമ്പേഴ്സിനും കിട്ടാനും അംഗങ്ങൾക്ക് കിട്ടുന്നില്ല. 2020 ആശുപത്രി കേസാണെങ്കിൽ സഹായങ്ങൾ ചെയ്യണം, 100% നല്ല രീതിയിൽ തന്നെ. സാറ് എന്ന് പറയുമ്പോ 2020 ആണോ അല്ലെങ്കിൽ സാറ് പേഴ്സണൽ ആയിട്ട്? രണ്ടു മൂന്നാണല്ലോ. സാവധാനം അറിയാം, സാവധാനം പിന്നെ ആളുടെ വീടുകളിലും രോഗികളെ
മേഡത്തിന്റെ വാർഡ് ഏതാണ്? കുരക്കാട് വാർഡ്. അവിടെ എങ്ങനെയാണ് പ്രൊഫസറിനെ പറയുന്നത്? അവിടെ എന്താ അത്യാവശ്യം? എന്താണ് കൃഷി ഏരിയ ആണോ അവിടെ? കൃഷി ഏരിയ ആണ്. അപ്പൊ അവിടെ എന്തെല്ലാം കൃഷികളാണ് ഇപ്പൊ ചെയ്യുന്നത്? അല്ലെങ്കിൽ വാഴ, തെങ്ങ്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ടൗണായിട്ട് യാതൊരു ബന്ധമില്ല കേൾക്കാൻ മതി. ശരിക്കും കാർഷിക മേഖലയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ കാർഷിക മേഖല എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പോ കൃഷി, എന്ത് കൃഷികളൊക്കെയാണ്? ഞാൻ കേട്ട് അന്ന് കേട്ട് പിന്നെ കോഴി, ആട്, പശു അങ്ങനത്തെ സംവിധാനങ്ങള് എല്ലാം ചെയ്യുന്നുണ്ട്. അതിന്റെ ഇപ്പൊ ഉത്പാദനം വരുമ്പോ നമ്മൾ ഇവിടെ കൊണ്ടുവരും, കൗണ്ടറിൽ കൊണ്ടുവരും, ഭക്ഷ്യസുരക്ഷ അതില് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നെല്ല് ഇവിടെ തിരിച്ചെടുക്കുക. എങ്ങനെയാണ് അത്? അതെ അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പിന്നെ ഇത് നമ്മൾ ഭക്ഷ്യ സുരക്ഷാ ഹാളിൽ എന്നൊക്കെയാണ് ഇതിന്റെ വിതരണം എല്ലാം? ഡെയിലി ഉണ്ടോ? ഹർത്താലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് പിന്നെ പണി ഇറച്ചിയുണ്ട്, മീനും. അത് ശരിയാ. പുതിയതായിട്ട് അത് ഇറച്ചി മീനിന്റെ ഒക്കെ റേറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? ഇറച്ചി മീനൊക്കെ ഇതും പകുതി പകുതി വലിക്ക് തന്നെ കൊടുക്കുന്നത്. എല്ലാം മാർക്കറ്റ് കിട്ടുന്നത് അതിന്റെ പകുതി വിലയ്ക്ക്. ഇറച്ചി ഇപ്പൊ 350 രൂപയാണെങ്കിൽ ഇവിടെ 175 രൂപ. ക്യാൻസർ പേഷ്യൻസിനൊക്കെ പഞ്ചായത്തിൽ നിന്നല്ല ആനുകൂല്യങ്ങളും ഉണ്ടോ? പഞ്ചായത്തിൽ അല്ല, മിക്ക പഞ്ചായത്തുകളിലും ക്യാൻസർ മറ്റേ ഇവർക്ക് ആ ഇവർക്ക് ചികിത്സയാവുന്ന മാസം മാസമുള്ള ബില്ല് സാറിന്റെ കൊടുത്താൽ മതി. ആ പൈസ സാറിന്റെ അക്കൗണ്ടിലേക്ക്. പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടു സാറേ, വിവാഹം ആവശ്യപ്പെട്ട് പാവപ്പെട്ട വീടുകളിലെ കുട്ടികളുടെ വിവാഹത്തിന് വിദ്യാഭ്യാസത്തിന് അത് കൊടുക്കുന്നുണ്ട് സഹായങ്ങൾ. 2 പവൻ വരെ, 2.5 പവൻ വരെ സാറ് 1 ലക്ഷം രൂപ. അതായത് അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ അങ്ങനെയുള്ളവരാണ്. അത് പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക്, അങ്ങനെ പെൺകുട്ടികൾക്ക് ആണല്ലോ? കുട്ടികൾക്ക് മാത്രമാണ് കൊടുത്തത്. പെൺകുട്ടികൾക്ക് മാത്രമാണ്. അതെ. ആ പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചാലക്കുടി പഞ്ചായത്ത് ആള് അംഗവാലിയാണ് ഇപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൻസി തന്നെ. ഞാൻ പുതുക്കാടാണെങ്കിലും ചാലക്കുടി രണ്ടിൻ്റെ അടുത്ത് കിടക്കുന്ന കുടകര 4 ലക്ഷം പോയിട്ട്. അപ്പോൾ ഇപ്പം ചാലക്കുടിനെ സംബന്ധിച്ച് ഇവിടുത്തെ നിങ്ങളൊരു നയരൂപീകരണം, ഒരു ഐഡിയ എന്താണ്, എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ 10-57 പഞ്ചായത്തുകൾ എടുക്കുക ചാലക്കുടി. ഇപ്പം ജേക്കബ് സാറ് നിൽക്കുന്നു എന്ന് നോക്കുന്നു. ആ അപ്പം ഇത്ര പഞ്ചായത്തുകളാവുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പദ്ധതി 59 ഞാൻ കേട്ടത്, ജസ്റ്റ് അത് നോട്ടി നോക്കണത്. ഞങ്ങള് ഇത് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം വരുമ്പോഴെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ 2 മുന്നണികളും ഞങ്ങൾക്ക് അത് എപ്പോഴും എതിരായിട്ട് ഓരോ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങളൊരു ഹൈ പവർ അല്ല. അതെ, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് വരുമ്പോഴും ഇവിടുത്തെ ഒരു ഗവൺമെന്റ് തലത്തിൽ ഉള്ള സഹകരണം ഇവിടെ വളരെ കുറവുണ്ട് പറഞ്ഞു. അത് ഞാൻ സെക്രട്ടറിയുടെ ഓഫീസിൽ കയറി ഒരു കാര്യം സംസാരിച്ചിരുന്നു. അത് നമ്മുടെ വിഷയമല്ല. ഈ രാഷ്ട്രീയ പാർട്ടികളും കുറച്ച് നേതാക്കന്മാരും അതേ ഉള്ളൂ. പക്ഷേ ഈ അണികളൊക്കെ പൂർണ്ണമായിട്ടും കാര്യത്തിലോട് 100% ജനങ്ങൾ നമ്മോടൊപ്പമുണ്ട്. ഈ എന്താ പറയാ, ഒരു കാര്യമില്ലാത്ത കുറച്ച് നേതാക്കന്മാര് അവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് നമുക്ക് സാധിക്കാത്തത് കൊണ്ട് നമ്മളവര് കരിക്കളാക്കുന്നു, അല്ലെങ്കിൽ നമ്മളവര് എന്താ പറയാ ചവിട്ടി താത്തുന്ന ഒരു സ്ഥിതി വിശേഷം മനസ്സിലായിട്ടുണ്ട്. ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോ 2020 തീരുമാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഈ തവണത്തെ കായ്പ കമ്മിറ്റി തീരുമാനം വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു നമുക്ക് നമ്മുടെ അവര് സ്ഥാനാർത്ഥിനെ നിർത്തണം. പല തലത്തിലും നമുക്ക് നല്ലൊരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒന്നാമത് ആ ബില്ലുകളൊക്കെ ഇത് വന്നത് വേൾഡിൽ തന്നെ നല്ലൊരു നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞപ്പോ അവര്
നല്ലൊരു പിന്തുണ ഞങ്ങൾക്ക് തന്നത്. അപ്പൊ നമ്മള് ഒരു ഒറ്റക്കെട്ടായി ഒരു ഘട്ടമായിട്ടൊരു തീരുമാനം ഒന്ന് നിന്നുകൂടെ നിന്നുകൂടെ ആകുമ്പോ നമുക്കൊരു പോസിറ്റീവായിട്ട് നമുക്ക് നിൽക്കാം. ജയിക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ഈ ചാലക്കുടി മണ്ഡലത്തിൽ പ്രവർത്തനം ചാലക്കുടി ചെയ്യാൻ പറ്റില്ലെന്നുള്ളൊരു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ആ തലത്തിൽ ഇപ്പോൾ ഇന്നസെന്റ് സാറ് മുമ്പ് നിന്നിരുന്നു. ഇപ്പോൾ ബെന്നി ബെഹനാനുണ്ട്, അവർ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തിനുപരി എന്നോട് ചിലർക്ക് മാഷിൻ്റെ രാഷ്ട്രീയം തന്നു ചോദിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് രാഷ്ട്രീയം ഇല്ല, എനിക്ക് രാഷ്ട്രമുള്ളൂ. പിന്നെ മതം ഏതാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിന് എല്ലാവർക്കും ഓരോ മതമുണ്ട്, പക്ഷേ മനുഷ്യത്വം തന്നെ മതം എന്ന് ഞാൻ പറയും. അപ്പം അത്തരത്തിലുള്ളൊരു ചിന്താഗതി ഇന്ന് സമൂഹത്തിലേക്ക് ആകെ കൊണ്ടുവരുന്ന ഒരു പഞ്ചായത്ത് കിഴക്കമ്പലം മനസ്സിലായി. മതത്തിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ നമ്മുടെ രാഷ്ട്രപിതാവ് വിഭാവന കണ്ട ഒരു സർവോദയം എന്ന് പറയുന്ന സംഗതി ഈ പഞ്ചായത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ എന്തായാലും ഈ വ്ലോഗ് സാർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകണം, രണ്ട് മൂന്ന് വ്ലോഗ് ഒരുപാട് സമയം തോന്നി സംഭവം കുറച്ചൊരു ഐഡിയക്ക് വേണ്ടിയിട്ട് ചെറുതോണം ചെയ്തത്. അപ്പൊ താങ്ക് യു വെരി മച്ച്.